Hello guys, I am Atmaj and welcome back to my channel Superbuniverse. That one is Superbuniverse for superheroes. Superbuniverse and the team in the team Marvel Rajavadi, all superhero fans in the So, guys, we Loki episode of Disney Plus premiere. So, guys, Walter and the Poly episode of Tanya and the Kanata or Fighting Gana. Seri and Namal Pradesh, the Vatana, what carrying on the episode Kana Sachilla, and then fans on Daki build up for it in Earthy and action lim VFX lim CG lim adalo appo thanne story ending lim story da oru continuity lim valare pocketana avaru ee episode cheedirikkunathu so innathe video la nammal nokkuvanayittu povunathu ee oru episode oru break down aanu appo namukke ee video like kadakkam adinu munne ningal idureyum ende channel subscribe cheedichillengil ippo thanne subscribe cheyga appo adithana bell icon kooda enable cheyan marvel dc movies comics games related aayittulla awesome and latest updates naan video upload cheyumbol adu ningalkku appo pol thanne notification ayirikkum appo namukku nere video kadakkam So, guys, 45 minutes darkkumulla ee episode peru for all time always ennaanu peru soojippikkunnathu pole thanne time variance authority ayittu yaadoru vidhathilum bandhamillatha oru episode aayirunnu so ee episode la main aayittu endha paraya focus cheynathu aarana ningalkku ariyalo Kang the Conqueror so episode thodangumbol thanne Marvel-inte intro aanu nammal kaanunnathu so aa oru intro-inte background music-il aayittu namukku kekkan saadhikkunnathu Captain America the First Avenger Captain America the Winter Soldier Nick Fury nammude captain-inte apartment-il ethu സമയത്ത് അവിടെ പുള്ളിക്കാരൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടും അതോടൊപ്പം തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ അവസാന സീനിലായിട്ട് നമ്മൾ ക്യാപ്റ്റനും പെഗ്ഗി കാർട്ടും കൂടെ ഡാൻസ് കളിക്കുന്ന അതേ പാട്ടാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കുന്നത് എന്നാൽ അവിടെ നമുക്ക് എം സിയുടെ പല ഐക്കോണിക് സീനുകളിൽ നിന്നുള്ള ഡയലോഗുകൾ കേൾക്കാം ഉദാഹരണത്തിന് സാം വിൽസൺ എ.കെ. ഫാൽക്കണിന്റെ വേ ടു ഗോ ടിക് ടാക്ക് എന്ന് പറയുന്ന ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിന്റെ ഡയലോഗും അതോടൊപ്പം തന്നെ ചാഡ്വിക് ബോസ്മാന്റെ ബ്ലാക്ക് പാന്തർ അഥവാ ടിച്ചാലയുടെ വക്കാണ്ട ഫോറവർ എന്ന ഐക്കോണിക് ഡയലോഗായിട്ടുള്ള അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്നുള്ള വക്കാണ്ട ഫോർ എന്ന ഡയലോഗും അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഫ്രം വർക്ക് എന്ന് പറയുന്ന തോറിൻ്റെ അവഞ്ചേഴ്സ് ഫസ്റ്റിലെ ഡയലോഗും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ അവഞ്ചേഴ്സ് ഇൻ ഗെയിം എന്നിവയിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ്റെ ഏറ്റവും വലിയ ഐക്കോണിക് ഡയലോഗായിട്ടുള്ള ഐ ക്യാൻ ഡു ദിസ് ഓൾ ഡേ അതോടൊപ്പം തന്നെ നമ്മുടെ വിഷൻ്റെ വാട്ട് ഈസ് ഗ്രീഫ് ഇഫ് ലവ് ഈസ് പ്രിസർവിംഗ് എന്ന് പറയുന്ന വാണ്ട വിഷൻ്റെ ഡയലോഗും നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ സിൽവിയുടെ ഡയലോഗും കേൾക്കാം എപ്പിസോഡ് ഫൈവിൽ നമ്മൾ കേട്ട ഓപ്പൺ യുവർ ഐസ് എന്നാണ് പിന്നീട് മാർവലിൻ്റെ ഇൻട്രോ കഴിഞ്ഞ് നമ്മളൊരു ഗാലക്സിയെ കാണുന്നു അവിടെ സണ്ണും അതോടൊപ്പം തന്നെ അതായത് നമ്മുടെ സൂര്യനും മറ്റ് ഗ്രഹങ്ങളെയും നമ്മൾ കാണുന്നു അവിടെ സ്പേസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നീൽ ആംസ്ട്രോങ്ങിൻ്റെ ഡയലോഗ് നമുക്ക് ഒരു ഡയലോഗ് നമുക്ക് അവിടെ കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത സോഷ്യൽ ഫിഗേഴ്സ് ആയിട്ടുള്ള ഗ്രെറ്റ തംബർഗ് നെൽസൺ മണ്ടേല അതോടൊപ്പം തന്നെ മല യൂസഫ് സായ് അതോടൊപ്പം തന്നെ ഒരുപാട് പോപ്പുലർ റിയൽ ലൈഫിൽ ഉള്ള പോപ്പുലർ പേഴ്സണാലിറ്റീസിൻ്റെ സൗണ്ട് നമുക്ക് അവിടെ കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എർത്ത് പെട്ടെന്ന് ഒരു സണ്ണിൻ്റെ ഫോമിലേക്ക് മാറുന്നത് കാണാം സോ രണ്ട് സൈഡിലായിട്ട് എർത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ പോലെ കാണാം അത് എനിക്ക് തോന്നുന്നു രണ്ട് യൂണിവേഴ്സാകാം സോ എനിക്ക് തോന്നുന്നു മൾട്ടിവേഴ്സിൻ്റെ തുടക്കമായിട്ടാകാം അങ്ങനെ കൊടുത്തിരിക്കുന്നത് സോ അതിൻ്റെ അതേസമയം നമ്മൾ ക്ലാസിക് ലോക്കി അഥവാ ഓൾഡ് ലോക്കിയുടെ ഗ്ലോറിയസ് പർപ്പസ് എന്ന ഡയലോഗും അതോടൊപ്പം തന്നെ വിഷൻ്റെ വാട്ട് ഈസ് ലീഫ് ഇഫ് ലവ് ഈസ് പ്രിസർവിംഗ് എന്ന് പറയുന്ന അതേ ഡയലോഗും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് മായ ആഞ്ചലു എന്ന് പറയുന്ന പ്രശസ്ത അമേരിക്കൻ പോയറ്റിൻ്റെ ഡയലോഗും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ടൈം ലൈൻ കാണുന്നു സോ അവിടെ നമ്മൾ കണ്ട നേരത്തെ തന്നെ എപ്പിസോഡ് ബ്രേക്ക് ഡൗണിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഡോണട്ട് പോലെ ഇരിക്കുന്ന കല്ല് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കാസിലിൻ്റെ പുറകു വശമാണെന്ന് കാരണം അടുത്തതായിട്ട് ആ ഒരു കല്ല് കാണിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത് ആ ഒരു കാസിലാണ് എൻ്റെ ഒരു തിയറി ശരിയാക്കുന്നത് അല്ലെ അങ്ങനെ ആവുകയാണെങ്കിൽ അത് ആ ഒരു കാസിലിൻ്റെ പുറകു വശമാകേക്കാം സോ പിന്നീട് നമ്മൾ ലോക്കിയുടെ ഓപ്പണിംഗ് തീം കാണുന്നു അടുത്തതായിട്ട് കുറേ കല്ലുകളായിട്ട് ഇങ്ങനെ സ്പേസിൽ ഓപ്പൺ എയറിൽ എന്താ പറയുക മിഡ് എയറിൽ ഇങ്ങനെ പറന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് സോ അവിടുത്തെ സി ജി എം വി എഫ് എസ് ഞാൻ പറയണ്ടല്ലോ വെറും പൊളിയാണ് സോ അവിടെ നമ്മൾ ലോക്കിയും സിൽവിയും കാസിലിൻ്റെ മുമ്പിലായിട്ടാണ് നിൽക്കുന്നത് സോ ആ കാസിലിൻ്റെ ഒരു ഇതിലൊക്കെ ആയിട്ട് അതായത് ആ ഡോറിൻ്റെ മറ്റ് ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് ഗോൾഡ് കളറിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് കാണുവാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങൾ എറ്റേണൽസിൻ്റെ ട്രെയിലർ ജസ്റ്റ് അതെക്കുറിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എറ്റേണൽസ് എർത്തിലേക്ക് വരുന്ന ആദ്യത്തെ സമയത്ത് എറ്റേണൽസിൻ്റെ ഷിപ്പിൻ്റെ കളറും ഗോൾഡാണ് ഐ മീൻ ഗോൾഡ് കളറിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് അതിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാം ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ഗൈസ് അതായത് ഈ ഒരു ചെറിയ ഡിസൈൻ പോലെ സ്ക്രാച്ച് വന്ന് നടക്കുന്നത് പോലെയാണ്
സോ നമ്മുടെ സിൽവി പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് പറയാൻ പോവുകയാണ്, അതായത് ഞാൻ ഈ ഡോർ തുറക്കണമെന്ന്. അപ്പം ലോക്കി പറയുന്നുണ്ട്, ആ എനിക്കൊന്നും പറയാമല്ലെന്ന്. സോ അടുത്തതായിട്ട് നമ്മുടെ സിൽവി പറയുന്നുണ്ട്, നീ പ്രൂണ, അതായത് നീ എക്സിസ്റ്റ് ആവുന്നതിന് മുമ്പേ, അതായത് നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രൂണായി പോയിട്ടുള്ളതെന്ന്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ലോക്കി ഇപ്പോൾ 1000-ലേറെ വർഷം വയസ്സുണ്ട്. സോ എനിക്ക് തോന്നുന്നു സിൽവി അതിന് മുമ്പേ എക്സിസ്റ്റ് ചെയ്യാം, കാരണം ലോക്കിയുടെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ സിൽവിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കി എന്താ പറയുക അസ്ഗാർഡിൽ ജനിക്കുന്നതിന് മുമ്പ്, ഐ മീൻ അസ്ഗാർഡിലേക്ക് വരുന്നതിന് മുമ്പുള്ള ടൈം ലൈൻ ആയിരിക്കാം സിൽവി അവിടെ ഒരു കൊച്ചുകുട്ടിയായിട്ട് കളിച്ചിരുന്നതായിട്ട് നമ്മൾ ആ എപ്പിസോഡിൽ കണ്ടത്. സോ അവിടെ വെച്ച് സിൽവി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒട്ടാകെ, അതായത് ജീവിതകാലം മുഴുവൻ ഈ ഒരു മോമെൻറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്, എനിക്കൊരു സെക്കൻഡ് താൻ ഞാൻ ഡോർ തുറക്കാമെന്ന്. എന്നാൽ അവർ അത് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ ആ ഡോറ് തുറക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. സോ അവർ ആ ഒരു ഡോറിൻ്റെ അകത്ത് ആ ഒരു ഗ്യാസിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. പെട്ടെന്ന് അവിടെ മിസ് മിനിസ് പറഞ്ഞു വരുന്ന ഗെയിം ഹേ ഹാൾ എന്ന് പറയുന്നു, അതായത് ഹലോ ആൾ എന്ന് പറയുന്നു. സോ അവിടെ വെച്ചിട്ട് പറയുന്നു, ഇതാണ് സിറ്റാഡൽ, അതായത് എൻഡ് ഓഫ് ടൈം എന്ന് മിസ് മിൻസ് പറയുന്നു. സോ നമ്മളെ മിസ് മിൻസ് പറയുന്നുണ്ട് അദ്ദേഹം ഇമ്പ്രസ്സായി എന്ന്. സോ സിൽവി ചോദിക്കുന്നുണ്ട്, ആരാണ് നിൻ്റെ ഈ ഇമ്പ്രസ്സായ ആളെന്ന്. സോ അവിടെ വെച്ചിട്ട് നമ്മളെ മിസ് മിൻസ് പറയുന്നുണ്ട്, ഈ ഹൂ റിമെയിൻസ് എന്ന് പറയുന്ന ആളാണ് ഈ ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ആളെന്ന്. സോ ഈ ഹ്യൂ റിമെയിൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കോമിക്സിലുണ്ട്. 1976 പുറത്തിറങ്ങിയ തോർ 245 ഇഷ്യൂലൂടെയാണ് ഈ ഒരു ക്യാരക്ടറും വന്നത്. സോ ഈ ഒരു ക്യാരക്ടർ വളരെയധികം വയസ്സേറിയ ഒരു ക്യാരക്ടറാണ്, വളരെയധികം പവർഫുള്ളാണ്. എന്നാൽ പോലും ഇദ്ദേഹം ഒരു പാസ്റ്റിലുള്ള ഒരു യൂണിവേഴ്സിൽ നിന്ന് സർവൈവായി വന്നതാണ്. സോ അവിടെ വെച്ചിട്ട് നമ്മുടെ ലോക്കിയുടെ അവഞ്ചേഴ്സിനെ തോൽപ്പിക്കാൻ പോയ കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയുക മിസ് മിനിസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവഞ്ചേഴ്സിൻ്റെ ന്യൂയോർക്ക് ബാറ്റിലും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് സിൽവിയുടെ ലോൺലിനെസ്സും, സിൽവി ഇത്രയും നാൾ ഒറ്റയ്ക്കായിരുന്നു എന്നൊക്കെ നമ്മുടെ മിസ് മിനിസ് പറയുന്നുണ്ട്. സോ നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തിത്തരാം, അതിനൊന്നും സീനില്ല എന്നൊക്കെ പറയുന്നു. സോ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് മിസ് മിനിസ് ഡിസപ്പിയർ ആവുന്നു. എന്നാൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്തായിട്ട് നമുക്ക് അവിടെ തറയിൽ ഒരു 4th ടൈം കീപ്പറിൻ്റെ സ്റ്റാച്ചു താറയിൽ പൊട്ടിക്കിടക്കുന്നതായിട്ട് കാണാം. സോ എനിക്ക് തോന്നുന്നു ഇത് സീസൺ 2 റെഫറൻസ് ആയേക്കാം. സോ എന്താ പറയുക, അത് നമ്മളെ ഈ ഒരു സിവാൻ എന്ന് പറയുന്ന ഏൻഷ്യൻ്റ് ഈജിപ്തിലുള്ള സ്ഥലത്ത് നിന്ന് ബാനിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക സ്റ്റാച്ചുവും ഇതിനോടുള്ള റെഫറൻസ് ആകാം. സോ അടുത്തതായിട്ട് നമ്മൾ TV കാണുന്നു. TV നമ്മൾ റവോണ റൺസ്ലെയറിനെയാണ് കാണുന്നത്. സോ റവോണ അവിടെ ഒരു ടെമ്പാഡിലായിട്ട് കുറച്ച് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പെട്ടെന്ന് നമ്മുടെ മോബിയസ് അവിടെ വെച്ചിരുന്ന കപ്പിലേക്ക് നോക്കുന്നു, അതായത് തൻ്റെ ഏറ്റവും വലിയൊരു ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടു എന്ന വേദനയിലൂടെയാകാം അവിടെ നോക്കുന്നത്. പെട്ടെന്ന് ആ ഒരു നോക്കുന്നതിൻ്റെ സമയത്തായിട്ട് അവിടെ മിസ് മിസ് വരികയും അപ്പം പറയുന്നു, ഇതല്ല നമ്മൾ റവോണ പറയുന്നുണ്ട്, ഇതല്ല ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന ഫയൽസ് എന്ന്. അപ്പം നമ്മുടെ മിസ് മിസ് പറയുന്നുണ്ട്, അദ്ദേഹം വിചാരിച്ചു ഇത് നിനക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന്. സോ അപ്പം നമ്മുടെ റവോണ തിരിച്ചൊരു എന്താ പറയുക ചോദ്യം എന്ന് പറഞ്ഞതായിട്ട് ചോദിക്കുന്നു, ആരാണ് നീ പറയുന്ന ആൾ? അപ്പം ഹാപ്പി റീഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് നീ സന്തോഷമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിസ് മിൻസ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പെട്ടെന്ന് നമ്മൾ കാണുന്നത് ലോക്കിയും സിൽവിയാണ്. സോ അവർ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു, അതായത് സിറ്റാഡൽ അഥവാ ഒരു ക്യാസിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ ലോക്കി പറയുന്നുണ്ട് ഈ ഹൂ റിമെയിൻസ് എന്ന്. അപ്പം നമ്മുടെ സിൽവി പറയുന്നുണ്ട് അവനെ അധികം നാളൊന്നും ഇവിടെ നിന്ന് നിൽക്കില്ല എന്ന്. സോ പെട്ടെന്ന് അവിടെ മുമ്പിലായിട്ട് ഒരു ലിഫ്റ്റ് ഓപ്പൺ ആവുകയും അവിടെ സാക്ഷാൽ കാങ് ദ കോൺക്വറർ വരികയാണ്. എന്നാൽ അവിടെ വെച്ചിട്ട് നമ്മുടെ സിൽവി പറയുന്നുണ്ട് ഈ ഹൂ റിമെയിൻസ് എന്ന്. അപ്പം നമ്മുടെ കാങ് പറയുന്നുണ്ട് ഓ അവൾ എന്നെ ഇപ്പോഴും ഹി ഹൂ റിമെയിൻസ് എന്നാണോ വിളിക്കുന്നത്. സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കാങ്ങിൻ്റെ കയ്യിലായിട്ട് അവിടെ ഒരു ഗ്രീൻ ആപ്പിൾ ഉണ്ട്. സോ പുള്ളിക്കാരൻ തിന്നുന്നത് കണ്ടിട്ട് എവിടെ ഇനി ഓർമ്മ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് തൻ്റെ മാജിക് പഠിക്കുന്ന കാലത്ത് എന്താ പറയുക ഒരു ആപ്പിൾ വെച്ചൊരു ട്രിക്ക് കാണിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെയാണ്. എന്നാൽ കാങ് ദ കോൺക്വറർ ഇത് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കാങ് എന്ന് പറയുന്നത് ടൈമിൻ്റെ പുള്ളിക്കാരനാണ്. ടൈമിനെ കോൺക്വർ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പല ടൈമിലും ചെല്ലുക എന്നതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പണി. ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു ആപ്പിളിൻ്റെ കാര്യം അറിയാനാണോ കഷ്ടപ്പാട്?
സോ അവിടെ വെച്ചിട്ടായിട്ട് ആ ലിഫ്റ്റ് അടയുന്നു. സോ ആ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ലോക്കിയും സിൽവിയും ക്യാങ് ദ കോൺകററുമാണ് ഉള്ളത്. സോ ഈ ഒരു സമയം വരെയും നമ്മുടെ ക്യാങ് ദ കോൺകററാണ് ഇവൻ, അല്ലെങ്കിൽ ഇതാണ് ക്യാങ് ദ കോൺകറർ എന്ന് യാതൊരു ഇതുമില്ല, ഒരു റെഫറൻസും കാര്യങ്ങളൊന്നുമില്ല. അവിടെ വെച്ചിട്ട് ഹീ ഹു റിമെയിൻസ് എന്നാണ് പറയുന്നത്. സോ അവിടെ വെച്ച് ലിഫ്റ്റിൽ ഒരു ഫൈറ്റ് നടക്കുന്നു, അതായത് ഇവനെ കൊല്ലാനായിട്ട് സിൽവി ഒരുങ്ങുന്നു. എന്നാൽ പുള്ളിക്കാരൻ ടൈം റിവേർട്ട് ചെയ്യുകയും പുള്ളി ആ ഒരു ലിഫ്റ്റിൻ്റെ അകത്തുള്ള സീറ്റിൽ പോയിരുന്നു ചിരിക്കുകയാണ് ചെയ്തത്. സോ എനിക്കിത് കണ്ടിട്ട് ആദ്യം തോന്നിയത് ഇത് നമ്മുടെ ജൊണാത്തൻ, എന്താ പറയുക, നമ്മുടെ ക്യാങ് ദ കോൺകററായിട്ട് അഭിനയിക്കുന്ന ജൊണാത്തൻ മേജേഴ്സ് ആണോ എന്ന് ഒരു ഡൗട്ട് തോന്നി. എന്നാൽ പോലും പിന്നീട് ഈ ഒരു കാസ്റ്റിസ്റ്റിൻ്റെ അവസാനമായിട്ട് ജൊണാത്തൻ മേജേഴ്സ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ടി വിയിലോട്ടാണ്. സോ നമ്മൾ കടന്നു ചെല്ലുന്നത് ടി വിയിലോട്ടാണെന്ന് പറഞ്ഞു, എന്നാൽ ടി വിൻ്റെ മോബീസ് കടന്നു വരുന്നതായിട്ട് കാണുന്നത്, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മോബീസ് ടി വിയിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത്. സോ അതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള തുടർച്ചയാണിത്. സോ അവിടെ വെച്ചിട്ട് മോബീസ് പറയുന്നുണ്ട് ടൈം കീപ്പേഴ്സും ടി വി എല്ലാം ഫേക്കാണ്, നമ്മളെല്ലാവരും വേരിയൻസ് ആണെന്ന്. സോ അവിടെ വെച്ച് ഒരു സംഘടനം റമോണയുമായിട്ട് നടക്കുന്നുണ്ട്, അതായത് നമ്മുടെ മോബിയസ് പുള്ളിക്കാരിയെ പ്രൂൺ ചെയ്യുവാൻ പോകുന്നു. എന്നാൽ നമ്മളെ റമോണ അതേസമയം അത് പ്രൂൺ ചെയ്യുന്ന സംഭവം വെച്ച് പുള്ളിക്കാരനെ പ്രൂൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അതേസമയം നമ്മുടെ മോബിയസ് പറയുന്നുണ്ട് ഗോ ഹെഡ് എന്ന്, എന്നാൽ റമോണ എന്തുകൊണ്ടും ചെയ്യുന്നില്ല. സോ അടുത്തതായിട്ട് നമ്മൾ 2018 ഓഹിയോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫ്രമോണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കാണുന്നത്. സോ അവിടെ വെച്ചിട്ട് ഒരു സ്റ്റാഫ് റൂം നമ്മൾ കാണുന്നു. അവിടെ B-15 ഹണ്ടർ U-92 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ പെട്ടെന്ന് നമ്മൾ റെൻസ്ലെയറിനെ പോലെ സാമ്യം തോന്നുന്ന സ്ത്രീ വരുന്നു. അവിടെ വെച്ചിട്ട് B-15 പറയുന്നുണ്ട് ജഡ് റെൻസ്ലെയർ ആണോ എന്ന് തരുന്നു. അപ്പം പറയുന്നുണ്ട്, അപ്പം ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് ആരാണ് നിങ്ങൾ, നിങ്ങൾ എന്തിനാണ് എൻ്റെ സ്കൂളിലേക്ക് വരുന്നത്, ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നു. സോ അവിടെ വെച്ചിട്ട് ഹണ്ടർ U-92 പറയുന്നുണ്ട് അത് നമ്മുടെ റവോണ റെൻസ്ലെയർ അല്ല, മറിച്ച് വേറൊരാളാണെന്ന്. സോ അവിടെ വെച്ചിട്ട് B-15 മനസ്സിലാകുന്നില്ല. അപ്പം പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പേഷ്യൻസോടെ കേൾക്കുക. എന്നാൽ അവിടെ വളരെ വലിയൊരു ഈസ്റ്റർ കൊണ്ട്, അതായത് റെൻസ്ലെയറിൻ്റെ ശരിക്കുള്ള പേര് റെബക്ക ടോർമിനൻ്റ് എന്ന് പറയുന്ന ഒരു പേരായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് അവിടെ സ്റ്റിക്കറായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ക്യാങ് ദ കോൺകററിനെയും ഉള്ളവരെയാണ്, നമ്മുടെ സിൽവിയെയും ലോക്കിയെയാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ സിൽവി ആ ഒരു ക്യാങ് ദ കോൺകററിനെ കൊല്ലാൻ നോക്കുന്നു. എന്നാൽ പുള്ളിക്കാരൻ ടൈം മാനിപ്പുലേറ്റ് ചെയ്യുകയും പുന്നിലും മുന്നിലോട്ടും പിറകിലോട്ടും ആയിട്ട് പോയി കളിപ്പിക്കുകയും നമ്മുടെ സിൽവിയെ കളിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ക്യാങ് പറയുന്നുണ്ട് എനിക്കെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞ് ഒരു പേപ്പർ പുള്ളിക്കാരിക്ക് കാണിക്കുന്നു. അപ്പം നമ്മുടെ സിൽവി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല, നിൻ്റെ ആ ടെമ്പാഡ് ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മുടെ ക്യാങ് ദ കോൺകറർ അടുത്തായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ വഴിയിലൂടെ വന്നതെല്ലാം എനിക്കറിയാം, ഞാനാണ് നിങ്ങൾക്ക് ഈ പാത വെട്ടിയിട്ടത്, നിങ്ങൾ വന്ന ലാമൻഡീസും ബോയ്ഡും എല്ലാം ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നത്. സോ അവിടെ വെച്ചിട്ടായിട്ട് അടുത്തത് നമ്മൾ ടി വിയിലോട്ട് വീണ്ടും പോകുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ റവോണ മോബിയസിൻ്റെ അടുത്ത് പറയുന്നു ആരോ ടൈം കീപ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മോബിയസ് പറയുന്നുണ്ട് നീ എന്നെ ചതിച്ചു എന്ന്. സോ അപ്പം റവോണയ്ക്ക് ദേഷ്യം വരുന്നു, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ നോക്കിയിട്ടേ ഉള്ളൂ മോബിയസ്, നീയാണ് എന്നെ ചതിച്ചതെന്ന്, നീ ഇത്രയും നാൾ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ചതിക്കുകയും അതോടൊപ്പം തന്നെ രണ്ട് ലോക്കി വേരിയൻസിന് വേണ്ടിയിട്ട് നീ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ചതിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. സോ പിന്നെയും നമ്മൾ ക്യാങ് ദ കോൺകററിൻ്റെ അടുത്താണ് പോകുന്നത്. സോ ക്യാങ് ദ കോൺകററിൻ്റെ ഒറിജിൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അതായത് ക്യാങ് പറയുന്നുണ്ട് 31st century എൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു എന്ന്. സോ അതായത് നത്താനിയൽ റിച്ചാർഡ്സ് എന്ന് പറയുന്ന ആളാണ്. സോ ഈ ഒരു എപ്പിസോഡിൽ നത്താനിയൽ റിച്ചാർഡ്സ് ഒന്നും പറയുന്നില്ല, കോമിക്സിൽ ക്യാങ് ദ കോൺകററർ ശരിക്കും നത്താനിയൽ റിച്ചാർഡ്സ് എന്ന് പറയുന്ന ഒരു ആൾട്ടർ ഈഗോ ആണ്. സോ അവിടെ വെച്ചിട്ട് ആ ഒരു നത്താനിയൽ റിച്ചാർഡ്സ് അഥവാ ആ ഒരു സയൻറ്റിസ്റ്റ് തൻ്റെ തന്നെയായിട്ടുള്ള പല ആൾട്ടർനേറ്റ് വെർഷൻസിനെയും പല സ്ഥലത്തും ടൈം ട്രാവൽ ചെയ്തിട്ട് പോയിട്ട് കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു, അതായത് ഇവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. സോ ക്യാങ്ങിന് ഒരുപാട് വേരിയൻസ് ഉണ്ട്, ക്യാങ്ങിൻ്റെ ഒരു വേരിയൻറ്റ് സൊസൈറ്റി തന്നെ പുള്ളിക്കാരൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നത്താലിയൻ റിച്ചാർഡ്സ്, ഇനുമോർട്ടസ്, റാമാറ്റുട്ട്, പിന്നെ അയൺ ലാഡ് എന്നിവർ പെടും. സോ അവിടെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇതിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ പറയുന്നതൊന്നും അവർ വിശ്വസിക്കുന്നില്ല. പിന്നീട് നമ്മുടെ ലോക്കിയും സിൽവിയും തമ്മിൽ ഫൈറ്റ് ആകുന്നു. സോ ആ ഒരു സമയത്തായിട്ട് ലോക്കി ഹെയർ ഫ്ലിപ്പ് ചെയ്യുന്നു, അതായത് ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്തായിട്ട് പുള്ളിക്കാരൻ്റെ മുടി ഫ്രണ്ടിലോട്ട് കഴിയുന്നു, അതായത് ബ്ലാക്ക് വിഡോ മൂവിയിൽ നമ്മുടെ നട്ടാശ ചെയ്യുന്ന ഒരു പോസ് പോലെ. സോ ഇതും തോർ റാഗ്നാരോക്കിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് പുള്ളിക്കാരനെ എറിഞ്ഞിട്ടതുപോലെ ഒരു സീനാണ്.
സോ അതിനോടുള്ള ചെറിയ റെഫറൻസ് ആകാം. സോ ക്യാങ് തന്നെ പറയുന്നുണ്ട്, ഞാനാണ് അലയത്തിനെ ബോണ്ട് ചെയ്തത്, ഞാനൊരു മൾട്ടിവേഴ്സ് വാറിനെ തന്നെ അവസാനിപ്പിച്ചു, ഞാൻ കാരണമാണ് ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അടുത്തതായിട്ട് സിൽവിയും ക്യാങ്ങും തമ്മിൽ അടിയാവുന്നു. സിൽവി അവസാനം നമ്മളെ ക്യാങ്ങിൻ്റെ കോൺഗറിനെ കൊല്ലുന്നു. എന്നാൽ ക്യാങ് നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാങ്ങിനെ അങ്ങ് കൊല്ലുവാൻ സാധിക്കില്ല. സോ അദ്ദേഹം അവിടെ വെച്ച് പറയുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഉടനെ എന്ന് പറയുന്നു. സോ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്യാങ്ങിൻ്റെ കോൺഗർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, താനാണ് ഈ മൾട്ടിവേഴ്സിൽ മാറെല്ലാം അവസാനിപ്പിച്ചത്. താൻ മരിക്കുകയാണെങ്കിൽ എല്ലാം വീണ്ടും പഴയപടിയാവും, മൾട്ടിവേഴ്സൊക്കെ വീണ്ടും മാറാവും. സോ അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ടൈം ലൈൻ ഉണ്ടാകുകയും മൾട്ടിവേഴ്സ് ഉണ്ടാകുകയും ചെയ്തു. സോ നമ്മുടെ ലോക്കി വീണ്ടും ടിവിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സോ നമ്മുടെ എന്താ പറയുക, ഈ ഒരു സിൽവി അവിടെ നമ്മുടെ ലോക്കിയെ ചുംബിച്ചതിന് ശേഷം ഇത് നമ്മളെ ടിവിയിലേക്ക് തള്ളിവിടുന്നു. സോ അവിടെ വെച്ചിട്ടായിട്ട് നമുക്ക് മോബീസിനോട് സംസാരിക്കുന്ന ലോക്കി കാണാം. സോ അതേസമയം നമ്മുടെ ലോക്കി പറയുന്നുണ്ട് ഇനി നമുക്കൊന്നും നിർത്താൻ സാധിക്കില്ല, എല്ലാം നമ്മളെ കൺട്രോളിൽ നിന്ന് പോയ ഒരു കാര്യമാണെന്ന്. സോ അവിടെ വെച്ചിട്ടായിട്ട് മോബീസ് പറയുന്നുണ്ട് ഏയ് നീ എന്താ പറഞ്ഞത്. അപ്പം ലോക്കി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല നമ്മൾ ഒരു വലിയ മിസ്റ്റേക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഒരാളിപ്പോൾ കൊന്നു അവൻ്റെ തന്നെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയാനകരമായിട്ടുള്ള വെർഷൻസ് ഇനി വരുവാൻ കിടക്കുകയാണെന്ന് പറയുന്നു. സോ അവിടെ വെച്ചിട്ട് നമ്മളെ എന്താ പറയുക മോബിയസ് പറയുന്നുണ്ട് നീ ഒരു അനാലിസ്റ്റ് അല്ലേ, കൂൾ ഡൗൺ കൂൾ ഡൗൺ എന്ന്. അപ്പോൾ ലോക്കിക്ക് കത്തുന്നു ഇവിടെ എന്തോ സംഭവിക്കുകയാണ്, അതായത് ഇതിന് ശേഷം ഈ മൾട്ടിവേഴ്സ് ഉണ്ടായതിന് ശേഷം ഇവരുടേക്ക് അതായത് ടി വിയിലുള്ള മൊത്തം ആൾക്കാരുടെ മൈൻഡ് ആരും കൺട്രോൾ ചെയ്യുകയാണെന്ന്. സോ അവിടെ വെച്ചിട്ട് അടുത്തതായിട്ട് നമ്മൾ ക്യാങ്ങം കൊണ്ടുവരേണ്ട ഒരു സ്റ്റാച്ചു കാണുന്നു, പക്ക കോമിക് ആക്കുറേറ്റും. അതോടൊപ്പം തന്നെ ജൊണാഥൻ മേജേഴ്സിൻ്റെ മുഖത്തിനോട് നല്ല സാമ്യതയുള്ള ഒരു സ്റ്റാച്ചു ആയിട്ടാണ് അവിടെ അത് കൊത്തിവെച്ചിരുന്നത്. സോ അവിടെ വെച്ച് ലോക്കിയുടെ അവസാനത്തെ എപ്പിസോഡും തീരുകയാണ്. എന്നാൽ വിഷമിക്കേണ്ട കാര്യമില്ല, ലോക്കി രണ്ടാമത്തെ സീസണിന് വേണ്ടി റിന്യൂ ചെയ്യും എന്നുള്ളൊരു കാര്യം മാർവൽ സ്റ്റുഡിയോസ് തന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കൺഫേം ചെയ്തതാണ്, അതായത് ലോക്കി വിൽ റിട്ടേൺ ഇൻ സീസൺ 2 എന്നുള്ളത്. സോ ഇത്രയൊക്കെയാണ് കഴിച്ച് ഇന്നത്തെ വീഡിയോയുടെ എനിക്ക് പറയാനുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ക്യാങ്ക് കോൺഗർ ഇനി എങ്ങനെ തിരിച്ചു വരും? ഈ ഒരു അവസാനത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ഒരു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഗൈസ് നമ്മുടെ പുതിയ കോമിക് സീരീസ് ആയിട്ടുള്ള മാർവൽ കിങ് ഇൻ ബ്ലാക്കിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇപ്പോൾ നമ്മുടെ ചാനൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡും ഈ വരുന്ന ശനിയാഴ്ച വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. സോ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവലായിട്ട് എവിടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദിസ് ഇസ് മീ ആത്മജ് സൈനിങ് ഔട്ട് ആൻഡ് യു ആർ വാച്ചിങ് സൂപ്പർ യൂണിവേഴ്സ് ടീം ഇൻ ദ സൂപ്പർ യൂണിവേഴ്സ് സൂപ്പർ ഹീറോസ്.